മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാർ വേറൊരു കളി കളിച്ചാണെങ്കിലും ഷാഫി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കുറച്ച് ഭയങ്കര ഭീകരവും ആസ് എ പേഴ്സൺ ഈസ് എ ഗുഡ് മാൻ. ഷൈല ടീച്ചറും ഷാഫി ആകുമ്പോൾ ശൈല ടീച്ചർ ജയിക്കും. ഓപ്പോസിഷൻ ആയിട്ട് വരുന്ന സ്ട്രോങ് ലേഡിയാണ്. സോ മൈറ്റ് ബി ഷീ മൈറ്റ് ഓൾസോ വിൻ. എനിക്ക് ഒരു അഭിപ്രായവും അയാളെ കുറിച്ചുമില്ല, ആരെ കുറിച്ചിട്ടുമില്ല. ഷാഫി ജയിച്ചാൽ പാലക്കാട് രണ്ട് എം പിയെ കിട്ടും. ഷാഫിക്ക് പറയുന്നത് ഭയങ്കര വികാരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു ബിഗ് ബ്രദർ, ആ ഒരു ഏട്ടെന്നുള്ള സ്ഥാനം ഷാഫിക്ക തന്നെയാണല്ലോ നമ്മൾ വിളിക്കുക. ആദ്യത്തെ കാര്യം, നമ്മൾ ഇത് പുതുശ്ശേരി സ്ഥലമാണ്, അപ്പം ഇത് മലമ്പുഴ മണ്ഡലമാണ്. പക്ഷേ എങ്കിൽ പോലും ഷാഫി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കുറച്ച് ഭയങ്കര ഭീകരവും. ഇപ്പം നമ്മളാണെങ്കിലും കൂടുതൽ പുള്ളിയാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ ഈ ഈ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ മണ്ഡലം മാറി. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കുക. അവിടെ നടക്കുന്നതിൻ്റെ പകുതി പോലും ഇവിടെ നടന്നിട്ടില്ല. പ്രഗത്ഭരായവർ ജയിച്ച് കയറിയ മണ്ഡലമാണ് ഈ മലമ്പുഴ. നിങ്ങൾ ഈ വഴി വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ അവിടെ നടക്കണമെന്നുള്ളു. അതിൻ്റെയാണ് ഈ വൈകാരികത. ഇപ്പം ഷാഫി എന്ന് പറയുന്ന ആൾ എന്താ പറയുക, അത്രയും ജനകീയനാണ്. ആ ഫാക്ടർ മറച്ച് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഓപ്പോസിറ്റ് ആൾക്കാർ പലത് ഷോഫി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ അത്രയും ജനകീയനാണ്. അതിൻ്റെ അടിത്തറ പൊളിക്കാൻ ഇത്തിരി പ്രയാസമാണ്. തീർച്ചയായും നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ഇപ്പോൾ ഇത്തവണ നമ്മുടെ ഈ ഈ ക്യാമ്പയിനിങ്ങിന് ഇനോഗ്രേഷന് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ ഷാഫി ജയിച്ചാൽ പാലക്കാടിന് രണ്ട് എം പിയെ കിട്ടും. അതാണ് വൈകാരികമായ ബന്ധം എന്ന് പറയണത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞിരുന്നല്ലോ, ഇത്തവണത്തെ ഇലക്ഷന് ഷാഫി എം പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാടിന് രണ്ട് എം പിമാരെ കിട്ടുന്നവർ. അതങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ പാലക്കാടിനെ വിട്ടിട്ടൊരു കളി ഷാഫി കളിക്കില്ല. വ്യക്തിപരമായിട്ടുണ്ട് പോകണ്ടെന്ന് തന്നെയാണ്. അതിലിപ്പോൾ നമ്മൾ അത് ആരോ ഏത് യുവ എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരെ ചോദിച്ചാൽ എല്ലാവരും പറയും പോകണ്ടെന്ന് തന്നെ. 100% അടുപ്പിച്ച് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത ഇലക്ഷന് നിയമസഭ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിരുന്ന ഈ മന്ത്രിയാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ല. അടുപ്പിച്ച് നാല് ടേം അല്ല. സി അത് എന്താ പറയുക, ഭയങ്കരമായ അടിയൊഴുക്കും പരിപാടികളൊക്കെ നടന്ന തെരഞ്ഞെടുപ്പല്ലേ. അത്രയും ടഫായിട്ട് കൊടുത്തിട്ടല്ലേ പുള്ളി. ഈ 4000 പുള്ളി അത് നിന്നില്ലേ. മെട്രോമാൻ ശ്രീധരൻ, സി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു നിയമസഭ ഇലക്ഷനൊക്കെ പ്രധാനമന്ത്രി വന്ന് ക്യാമ്പയിനിങ് ചെയ്ത സ്ഥലമാണ് പാലക്കാട്. ഇപ്പോൾ എം പി ഇലക്ഷന് പുള്ളി ഇവിടെ ഒന്ന് റോഡ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ എ ക്ലാസ് A1 എന്നൊക്കെയാണ്. അത് അവരുടെ വിചാരം മാത്രമാണ്. ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ ഷാഫി മാറിയാൽ അവിടെ തോക്കും, അങ്ങനെ സാധ്യതയൊന്നുമില്ല. പറയാൻ പറ്റില്ല. പുള്ളിക്ക് പേഴ്സണൽ വോട്ട്സ് കുറേ ഉണ്ട്, നോട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ. അതത്രത്തോളം പറഞ്ഞു കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഈ വരുന്ന ഇനി അടുത്ത വരുന്ന സ്ഥാനാർത്ഥിയുടെ ക്രെഡിബിലിറ്റി പോലെ ഇരിക്കും, ക്രെഡൻഷ്യൽ പോലെ ഇരിക്കും. ഐ ഡോണ്ട് നോ. മനസ്സുകൊണ്ട് ഇപ്പോൾ പോയി ജയിക്കട്ടെ എന്ന് പറയാം. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ ഞാനൊരു സജീവ ഒരു കെ എസ് യു പ്രവർത്തനമായതുകൊണ്ട് തന്നെ നമുക്ക് ഷാഫിക്ക പറയുന്നത് ഭയങ്കര വികാരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു ബിഗ് ബ്രദർ, ആ ഒരു ഏട്ടെന്നുള്ള സ്ഥാനം ഷാഫിക്ക തന്നെയാണല്ലോ നമ്മൾ വിളിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സ്ഥാനത്തേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂപ്പർ വടകരയെ പോയിൽ വിഷമമുണ്ട്. പക്ഷേ പാർട്ടി പറഞ്ഞാൽ അത് അനുസരിക്കണമല്ലോ. പോരാത്തതിന് അവിടെ എതിർ സ്ഥാനത്തുള്ള ശൈലജ ടീച്ചറ് സ്വാഭാവികമായിട്ടൊരു കരുത്തുറ്റ പോരാളി തന്നെയാണ്. എന്തൊക്കെ ഇപ്പോൾ അഴിമതി നടത്തിയാലും കോവിഡ് കള്ളി എന്നൊക്കെ പേര് വന്നാലും വടകര ജനങ്ങൾ നല്ലൊരു പോരാട്ടം തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ കാണുമ്പോൾ ഷാഫിക്കൊക്കെ തന്നെയാണ് മുൻതൂക്കം. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഷാഫിക്ക അവിടെ ജയിക്കുന്നുള്ള ഉറപ്പ് തന്നെയാണ്. വടകരയിൽ അത്രയും നല്ല സ്വീകരണങ്ങൾ കാണുമ്പോൾ അത്ര ഉറപ്പാണ് ഷാഫി ഉറപ്പ് തന്നെയാണ്, ഷാഫി അവിടെ ജയിക്കുന്നുള്ള ഉറപ്പ് തന്നെയാണ്. കാരണം ഇമ്മാതിരി ഒരു സ്വീകരണം നമ്മൾ പാലക്കാട് പോലും ഇതുവരെ കൊടുത്തിട്ടുണ്ടാവില്ല. അതുപോലെയുള്ള സ്വീകരണമാണ്. എത്രയോ വർഷങ്ങളായിട്ട് ജയിക്കാത്ത CPM കോട്ട എന്നൊക്കെ പറയണം, ചെങ്കോട്ട എന്നൊക്കെ പറയണ പേരാമ്പ്രയിൽ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ജയിച്ചിട്ടുള്ള UDF. പക്ഷേ അവിടുത്തെ സ്വീകരണം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ ഷാഫിക്കുള്ള മുൻതൂക്കം നമുക്കിപ്പോൾ മനസ്സിലായി. പോരാത്തതിന് TP കേസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ KK രമ എല്ലാവരുടെയും ഒരു പിന്തുണയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷാഫിക്ക് അവിടെ ജയിക്കാൻ നല്ല സാധ്യത തന്നെയുണ്ട്. ഇപ്പോൾ അഥവാ ഷാഫി അവിടെ ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഈ ശ്രീധരനോട് ഷാഫി പറമ്പിൽ ജയിച്ചത്. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ BJP ജയിക്കുമെന്ന് തോന്നുന്നു? കാരണം അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നു. ഇല്ലല്ല, BJP ജയിക്കില്ല. കാരണം ശരിയാണ്, കഴിഞ്ഞ വട്ടം ഷാഫിക്ക് ജയിച്ചു കയറിയത് 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെയാണ്. പക്ഷെ അത് ആ ഒരു സമയത്തെ ഓളം അത്രയുള്ള പറയാൻ പറ്റുള്ളൂ. കാരണം മെട്രോമാൻ ശ്രീധരൻ മുപ്പര ഒരു പാലക്കാടുകാരനാണ്, ആ ഒരു ഓളം തന്നെയുള്ളൂ. അല്ലാതെ രാഷ്ട്രീയപരമായി ഒരിക്കലും BJP ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും
ഷാഫിക്ക് അങ്ങോട്ട് വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന വോട്ടൊക്കെ തന്നെയുള്ളൂ ഇവിടെ. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഇവിടെ പാലക്കാടിൽ കോൺഗ്രസ് തന്നെയാണ് ജയിക്കുള്ളൂ. ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനൊന്നും പറ്റില്ല തന്നെയാണ്. നമുക്ക് പിന്നെ കൂടുതൽ കിട്ടണ വോട്ട് കൽപ്പാത്തി അൽഗ്രഹാരത്തിന് തന്നെയാണ് ഷാഫിക്ക് കൂടുതൽ വോട്ട് കാണുന്നത്. അപ്പോൾ അതാണ് ബി ജെ പിക്ക് പണിയെടുക്കേണ്ടി വരും. നമുക്ക് നഗരസഭ ബി ജെ പി ഇവിടെ പാലക്കാട് നഗരസഭ ബി ജെ പിയാണ് ഭരിക്കുന്നത്. പക്ഷെ എന്നാലും ബി ജെ പിക്ക് ഭരണത്തിൽ വരാൻ കുറച്ച് പണിയാണ്. അതെ ശരിയാണ്, മികച്ചൊരു എം എൽ എ ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണല്ലോ ആവശ്യം. പിന്നെ നമ്മളിപ്പോൾ നേരിടുന്നത് രാജ്യം ഭരിക്കുന്നൊരു ബി ജെ പിനോടാണ്. നമുക്ക് ബി ജെ പി വിമുക്ത ഇന്ത്യയാണല്ലോ വേണ്ടത്. അപ്പോൾ ഷാഫി പറമ്പിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത്യാവശ്യം നന്നായി പ്രവർത്തിച്ച് വരുന്നൊരു എം എൽ എ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ വിട്ടതുകൊണ്ട് എനിക്കിതൊരു യോജിപ്പൊന്നുമില്ല, യോജിപ്പാണുള്ളത്. അപ്പോൾ എനിക്ക് നല്ലൊരു തീരുമാനം തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ വിഷമമൊക്കെ നല്ലപോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സജീവ കെ എസ് യു പ്രവർത്തനാണ്. ഞാൻ ഏത് സമയം എം എൽ എ ഓഫീസിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് സ്വന്തം ഏട്ടനെ പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ മുപ്പര് പോയാലൊരു വിഷമമുണ്ട്. ഇപ്പോൾ ഈ പാലക്കാട് മണ്ഡലം തന്നെ എടുത്തു കഴിഞ്ഞാൽ, പാലക്കാട് സിറ്റി മണ്ഡലം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഷാഫി പറമ്പിലായിരുന്നു അവിടുത്തെ എം എൽ എ, അദ്ദേഹമാണ് എം പി സ്ഥാനത്തേക്ക് പോകുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യത ഉള്ളതായിട്ട് എപ്പോഴും ചെയ്തു, അദ്ദേഹം മേജർ എം എൽ എ ആണെന്ന് എല്ലാവരും പറയുന്നു. ഹാൻസ് എന്നെ പുറത്ത് വരയ്ക്കും എനിക്ക് അതിനൊരു അഭിപ്രായം ഇല്ല. ആസ് എ പേഴ്സൺ ഈസ് എ ഗുഡ് മാൻ. മികച്ച എം എൽ എ ആയിരുന്നു എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്, കമ്പാരിറ്റീവ്ലി ബെറ്റർ. സപ്പോസ് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 ലക്ഷം പേരും, അത് ബി ജെ പിക്ക് അനുകൂലം. കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ഒരു 4000 വോട്ട് ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അന്ന് ശ്രീധരനൊപ്പം ജയിച്ചത്. അത് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ, വീണ്ടും ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. നല്ലൊരു കാൻഡിഡേറ്റ് വന്നാൽ തീർച്ചയായിട്ടും വരും, നല്ലൊരു പോസിറ്റീവ്. ഈ ശ്രീധരൻ പോലെ ഒരു നല്ലൊരു കാൻഡിഡേറ്റ് വന്നാൽ ചിലപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യാം. കൺസിഡറബ്ലി അവർ കാൻഡിഡേറ്റ് വീക്കായാൽ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. ഈ ഷാഫി പറമ്പിലിനെ നോക്കി വോട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അത് കുറയാനുള്ള സാധ്യതകളും ഇല്ല. ആക്ച്വലി ലാസ്റ്റ് ടൈം വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു മൂപ്പർക്ക് മാറിയാൽ ചിലപ്പോൾ ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രൊവൈഡഡ് നല്ലൊരു കാൻഡിഡേറ്റ്, ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിന് കൊടുത്ത മാതിരി ഈ ശ്രീധരനെ പോലെ നല്ല ഏബിൾ ആയിട്ടൊരു കാൻഡിഡേറ്റ് വരണമെങ്കിൽ സം ടൈംസ് അക്കൗണ്ട് തുറക്കാം. ചിലപ്പോൾ ചെറിയൊരു നഷ്ടം വരാം ജയിച്ചാൽ. ജയിച്ചാൽ പറയുമ്പോൾ അവിടുത്തെ കാൻഡിഡേറ്റിൽ ഓപ്പോസിഷനായിട്ട് വരുന്നാൾ സ്ട്രോങ് ലേഡിയാണ്. സോ മൈറ്റ് ബി ഷീ മൈറ്റ് ഓൾസോ വിൻ. പ്രാക്ടിക്കലി കൊറോണ പോലെ ഒരു സിറ്റുവേഷനിൽ നന്നായിട്ട് ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ടീച്ചറിനെ കണ്ടിരിക്കുന്നത്. എടുക്കോ ചെയ്യത്തില്ല, പക്ഷേ എന്നാലും പറയാൻ പറ്റില്ല. ശൈലജ ടീച്ചർ ആയതുകൊണ്ട് ചിലപ്പോൾ ശൈലജ ടീച്ചർ ജയിക്കാവുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ അവര് അടുത്ത പ്രാവശ്യം ഇതേപോലെ അസംബ്ലി ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നാളെ ഒരു വീണ്ടും നല്ലൊരു ആരോഗ്യമന്ത്രി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പ്രാവശ്യം ഏറ്റവും വലിയ ഗവൺമെന്റിലെ ഏറ്റവും വലിയ പാളിച്ച ആരോഗ്യമന്ത്രി ആയിരുന്നു. സോ പേഴ്സണലി നല്ലൊരു സ്ത്രീ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ അവര് എനിക്ക് എക്സ്പെക്ടേഷൻസിൽ ഉള്ളത് ചിലപ്പോൾ എം എ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഒരു അഭിപ്രായവും അയാളെ കുറിച്ചും ഇല്ല, ആരെ കുറിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല, ആരും സമീപിച്ചിട്ടില്ല ഇതുവരെയായിട്ടും ഇല്ല. ഞങ്ങളും ഉണ്ടാവാണ്ടിരിക്കട്ടെ. ഷാഫി അത് അവരുടെ പാർട്ടി തീരുമാനങ്ങളല്ലേ, അത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വടകരയിൽ നിന്നിട്ട് ഇപ്പോൾ ശൈല ടീച്ചറിൻ്റെ കൂടെയാണല്ലോ. അപ്പോൾ ശൈല ടീച്ചറും ഷാഫി ആകുമ്പോൾ അവരുടെ ശൈല ടീച്ചർ ജയിക്കും. എന്താ വെച്ചാൽ ശൈല ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്രയും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. പിന്നെ ഷാഫിക്ക് ഒരു ഒരു പ്ലസ് എന്ന് പറയാൻ ആളൊരു യങ്ങാണ്. ആ ഒരു ഒരു പ്ലസ് അവിടെ കാണിക്കുന്നുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. ഷാഫി ഒന്ന് കുഴപ്പിക്കാൻ പറ്റുന്നല്ലാതെ യങ്സ്റ്റേഴ്സ് വരണം എന്നാണ്. പക്ഷെ അതിനേക്കാളും ബെറ്റർ അല്ലേ ടീച്ചറമ്മ നമ്മുടെ. അപ്പോൾ കൺഫേം ആയിട്ട് അവിടെ വടകരയിൽ 100% ശൈല ടീച്ചർ ജയിക്കും. എം എൽ എ ആയി കുഴപ്പമില്ലായിരുന്നു, ഇവിടെ ഒരു അത്യാവശ്യം നല്ല പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട് പാലക്കാട്. യാത്രയായപ്പോൾ ഇവിടുന്ന് പോയല്ലോ എന്നുള്ളൊരു
സമാധാനമായിരിക്കും മറ്റുള്ള നേതാക്കന്മാർക്ക്, അതുകൊണ്ടായിരിക്കും കരഞ്ഞത്. ഇത് ഏത് രീതിയിലും ബാധിക്കാൻ സാധ്യതയില്ല. ഇത് ഇതാണ് ഇപ്പൊ എല്ലാരും ചൂണ്ടിക്കാണിക്കുന്നത്, ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മറ്റേ ഇത് പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇതിനു മുന്നും പെൻഷൻ ഒരുപാട് മുടങ്ങിയപ്പോഴും അതെല്ലാം തീർത്തത് എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇത് ഇലക്ഷന് മുന്നേ ഇതെല്ലാം സെറ്റിൽ ചെയ്യും. പെൻഷൻ കൊടുത്തില്ല, അതിപ്പോഴത്തെ ഒരു സാമ്പത്തിക ഒരു പ്രതിസന്ധിയാണല്ലോ. അതിപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും അവിടെ നിന്ന് നമ്മുടെ വിഹിതം തന്നിട്ടില്ല. ആ ഒരു പ്രശ്നങ്ങളാണ്, പരിഹരിക്കപ്പെടും, അത് തീർച്ചയായും പരിഹരിക്കപ്പെടും. ഇപ്രാവശ്യം ഉറപ്പായി മാറ്റം ഉണ്ടാവും, ഒരു ആറ് സീറ്റെങ്കിലും കിട്ടും, അഞ്ച് സീറ്റ് ആറ് സീറ്റ് ഉറപ്പായി കിട്ടും. പോരായ്മ പറഞ്ഞ കഴിഞ്ഞ കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിരിക്കും ഇപ്രാവശ്യം. ഷാഫി പറമ്പില് വടകരയ്ക്ക് പോണോണ്ട് പാലക്കാട്ടുകാർക്കൊരു നഷ്ടമാവുന്ന ഇതൊന്നുമില്ല, കാരണം ഷാഫിയുടെ പോലെ കുറേ ആളുകൾ കോൺഗ്രസ്സിൽ വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ. അവരേതെങ്കിലും സ്ഥാനാർത്ഥികളായിട്ട് വരികയാണെങ്കിൽ, അവർ ഷാഫി പറമ്പിൽ പോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പാലക്കാട് കോൺഗ്രസ്സുകാർക്ക് രണ്ടാമതും തിരിച്ചെടുക്കാനും ഇവിടുത്തെ പ്രവർത്തനം നന്നാക്കാനും കഴിയും. ഷാഫി പേഴ്സണലി പറയുകയാണെങ്കിൽ ഷാഫി നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇലക്ഷന് ഷാഫി ശരിക്കും പേടിച്ചതാണ്. ശരിക്കും ഈ മെട്രോമാൻ്റെ ഒരു ഒരു വരവ് ഷാഫിക്ക് ശരിക്കും ഒരു അടിയായിരുന്നു ശരിക്കും പറഞ്ഞു. അതിൽ ചെറിയ ഒരു ഉള്ളിലൊരു കളി കാരണമാണ് ഷാഫി ശരിക്കും ആ 4000 കോടിന് ജയിച്ചത്. ഇല്ലെങ്കിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ ആയിട്ട് വരേണ്ടതല്ല. മേ ബി, കാരണം ഷാഫി പറമ്പിൽ ഇപ്പോൾ എം പി ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ വേറൊരു എം എൽ എ ആണല്ലോ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. ആ സ്ഥാനാർത്ഥിക്ക് ഷാഫിയുടെ പോലെ ഇപ്പോൾ പേഴ്സണലി കുറേ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ പേഴ്സണൽ വോട്ടൊന്നും ഷാഫിക്ക് ഷാഫിയുടെ പോലെ വേറെ ആൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മെട്രോമോൻ്റെ പോലെ അതേപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ പോലുള്ള ഒരു വ്യക്തി നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ പാലക്കാട് വരികയാണെങ്കിൽ പാലക്കാട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കുറേ ആളുകളുണ്ട്, കുറേ ആളുകളുണ്ട് പേഴ്സണലി ഷാഫി പറമ്പിലിനെ ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ കൊണ്ട് മാത്രമാണ് ഷാഫി പറമ്പിൽ കുറേയൊക്കെ മെജോറിറ്റി കിട്ടിയത്. ആ മെജോറിറ്റി ഇനിയിപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥി വന്ന് പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനം ഷാഫിയുടെ സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല. ഷാഫി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി ഇപ്പോൾ 3 കൊല്ലമായിട്ട് എം എൽ എ ഒരു സ്ഥാനത്ത് 3 ടേംസായിട്ട് എം എൽ എ ആയിട്ട് നിൽക്കുകയാണല്ലോ. ഷാഫിക്കും വളരണമല്ലോ. എം പി സ്ഥാനം വരിക എന്ന് പറയുമ്പോൾ ഷാഫിക്കും അതൊരു വളർച്ച തന്നെയല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ 4th ടേം കിട്ടിക്കഴിഞ്ഞാൽ ഷാഫിക്ക് സംസ്ഥാനത്ത് ഒരു മന്ത്രിസ്ഥാനം കൂടി കിട്ടുന്നതാണ്. അപ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാർ വേറെ ഒരു കളിച്ചാണെങ്കിലും